മിക്കവാറും അത് കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങളാണ്. അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ പക്ഷിപ്പാതാളം, പക്ഷിപ്പാതാളം ഈ കാണുന്ന ബൗണ്ടറി ഉണ്ടല്ലോ, ഈ ബൗണ്ടറിയുടെ നേരെ പോയി, അതാ ബൗണ്ടറി ദൂരേക്ക് കാണുന്നത് കേരള കർണാടക ബൗണ്ടറി. ഈ ബൗണ്ടറിയുടെ നേരെ ലാസ്റ്റ് പക്ഷിപാതാളത്തിൽ നിന്ന് നമുക്ക് പിന്നെയും മുന്നോട്ട് പോയാൽ അമ്പലപ്പാറയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആറളമാണ്, ആറളം. ആറളത്തെ ആറളത്ത് ആറളം എന്ന് പറഞ്ഞാൽ കൊട്ടിയൂരില്ലേ, കൊട്ടിയൂര്, കൊട്ടിയൂരിൻ്റെ അക്കരയുള്ള സ്ഥലത്ത്. അപ്പോൾ ഈ കാണുന്നത് ശരിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് തന്നെയാണിത്. ഇതിനെ പറയാം ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്നാണ്, ഗ്രാസ് ലാൻഡ്, പുൽമേയുടെ ആവാസ വ്യവസ്ഥ. ഇപ്പോൾ പഴയകാലത്ത് ആളുകൾ തെറ്റിദ്ധരിച്ചത് പുൽമേടാണ് ഇവിടെ മരം വെച്ച് പിടിപ്പിക്കണം എന്നായിരുന്നു. അങ്ങനെയാണ് മൂന്നാറിൽ പാമ്പാടും ചോലയിലൊക്കെ ധാരാളമായിട്ട് യൂക്കാലിപ്റ്റസും ഗ്രാൻഡീസും ഒക്കെ കൃഷി ചെയ്തത്. അത് സർക്കാരിൻ്റെ അടുത്ത് നിന്ന് തീരുമാനമായിരുന്നു. അന്നത്തെ ധാരണ ഇതൊക്കെ നല്ല കാടാക്കി കളയണം, ഇവിടെയൊക്കെ അതേപോലെയുള്ള നല്ല മരങ്ങൾ വെക്കണം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇടുക്കിയിലുള്ള പല സ്ഥലത്തും പുൽമേടിൽ മരങ്ങൾ കാണുന്നത്. പിന്നെ ഇപ്പം ബോധ്യമായി അതൊക്കെ തെറ്റായിരുന്നു, പുൽമേടൊരു ആവാസ വ്യവസ്ഥയാണ്, പുൽമേട്ടിൽ നിന്നാണ് വെള്ളം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലെവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലം, ഇവിടെ എവിടെയും വെള്ളമില്ല. പക്ഷെ ഇതിലെല്ലാം ഉള്ള ഉറവകളെല്ലാം ചേർന്ന് താഴെ കാണുന്ന പാച്ചസ് ആയിട്ടുള്ള കാടില്ലേ, ഈ കാടിനെ വിളിക്കുന്ന പേരാണ് ഷോലൈ ഫോറസ്റ്റ്, ചോലക്കാടുകൾ എന്ന് പറയും തമിഴിലെ ഷോലൈ. അപ്പോൾ ഈ ഷോലൈ ഫോറസ്റ്റുകളെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റായി കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ കേരളത്തിലെ മൂന്ന് ചോലക്കാടുകളെ നാഷണൽ പാർക്കായി ഡിക്ലെയർ ചെയ്തത്. അത് ഏതൊക്കെയാണ്? ഇടുക്കിയിലാണ് ആ മൂന്ന് നാഷണൽ പാർക്കുള്ളത്. ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള പാമ്പാടും ചോല നാഷണൽ പാർക്ക്, മതികെട്ടാൻചോല നാഷണൽ പാർക്ക്, പിന്നെ ഏതാണ്, മതികെട്ടാൻചോല, പാമ്പാടും ചോല, ഒരു ഒരു ചോല കൂടിയുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇടുക്കിയിലെ മൂന്ന് ചോലക്കാടുകൾ, മതികെട്ടാനും പാമ്പാടും ചോലയും പിന്നെ ഒരു ചോലയുണ്ട്. ആ ഈ മൂന്ന് ചോലൈ ഫോറസ്റ്റുകളും നാഷണൽ പാർക്കാണ്. നാഷണൽ പാർക്ക് പറഞ്ഞാൽ സാലംവാലി നാഷണൽ പാർക്കാണ്, ഇരവിക്കുളം നാഷണൽ പാർക്കാണ്, രണ്ട് നാഷണൽ പാർക്കാണ് ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെ മൂന്ന് നാഷണൽ പാർക്ക് കൂടി വന്നു. അതിൻ്റെ കാരണം ഈ ചോലക്കാടുകളുടെ സംരക്ഷണമാണ്. ഇടുക്കിയിൽ ഇത് വ്യാപകമായിട്ട് ആളുകൾ ഇതിലേക്ക് കയറി നശിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോലക്കാടിലാണ് നല്ല ഓർക്കിഡ്സ് ഉണ്ടാകുന്നത്, നല്ല കളർഫുൾ ബട്ടർഫ്ലൈസ് ഉള്ളത്. ഇതിൽ നിന്നാണ് പുഴകൾ ഉത്ഭവിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ഒരു പുഴ ക്രോസ് ചെയ്തു, ചെറിയ അല്ലേ, പാപനാശിനി. ഈ പാപനാശിനിയാണ് ഇവിടെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ ഉയർത്തിയത്. കാരണം അവിടെ ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പിന്നെ കർക്കിടക വാവിലൊക്കെ ബലി അങ്ങനെല്ലാം വരുന്നു. അപ്പോൾ ആ പുഴകളെല്ലാം ഉണ്ടാകുന്നത് ഇങ്ങോട്ടാണ്. പക്ഷെ ഒരു കൗതുകമുള്ള കാര്യം എന്താണെന്നറിയോ, ഇവിടുന്ന് കാണുന്ന പുഴകളെല്ലാം ഒഴുകിപ്പോകുന്നത് താഴെ ഭാവലി പുഴയ്ക്ക്, അത് കഴിഞ്ഞ് കബനി പുഴയ്ക്ക്, കബനിൽ നിന്ന് നേരെ അത് കാവേരിയിലേക്ക്, കാവേരി നേരെ ബംഗാൾ ഉൾക്കടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മഴ പെയ്താൽ ഈ മഴ കോഴിക്കോട്ടങ്ങാടിയിലോ കണ്ണൂരിലോ അല്ല ഒഴുകിയെത്തുന്നത്, ഈ മഴവെള്ളം അത് നേരെ പോകുന്നത് ചെന്നൈയിലെ അല്ലെങ്കിൽ മേൽഭാഗത്തുള്ള ഏതോ കടൽ തീരത്തൂടെ അങ്ങ് ബേ ഓഫ് ബംഗാളിലേക്കാണ് പോകാം. പക്ഷേ ആ മലക്ക് അപ്പുറത്ത് പെയ്താൽ, ആ മലകൾക്ക് അപ്പുറത്ത് കൊട്ടിയൂരിലേക്ക്, കണ്ണൂരിലേക്ക്, അത് ചീങ്കണ്ണിപ്പുഴയ്ക്ക് പോയിട്ട്, ചീങ്കണ്ണിപ്പുഴ വളപ്പട്ടണം പുഴയ്ക്ക് പോയിട്ട്, വളപ്പട്ടണം കുപ്പംപുഴയും കൂടി കണ്ണൂരിന് അഴീക്കൽ കടലിൽ അറബിക്കടലിലേക്ക് കയറും. ഇനിയിപ്പോൾ അപ്പുറത്ത് അതാണ് അവിടെ ഒരു ഒരു മല കണ്ടില്ലേ, പുല്ലന്നെ, സൂര്യമുടി, സൂര്യമുടി. അപ്പോൾ ആ സൂര്യമുടിക്ക് അപ്പുറത്ത് നമുക്ക് ബ്രഹ്മഗിരി, ബ്രഹ്മഗിരിക്ക് അപ്പുറത്ത് ചെമ്പ്ര. അപ്പോഴേക്ക് നമ്മൾ ഹൈവേ കയറിയിട്ടുണ്ട് വൈത്തിരിക്ക് അപ്പുറത്തെത്തി. അതിൻ്റെ അപ്പുറത്ത് നിലമ്പൂര്, ആ ചെറുപ്പുല്ല്, അത് ബ്രഹ്മഗിരി തന്നെയാണ് ചെറുപ്പുല്ല് പറഞ്ഞത്. ബ്രഹ്മഗിരിക്ക് അപ്പുറപ്പുറമാണ് ചെറുപ്പുല്ല്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിലമ്പൂര്, അങ്ങോട്ടാണ് നമുക്ക് ഊട്ടി ഭാഗങ്ങളൊക്കെ കിടക്കുന്നത്. എന്നുവെച്ചാൽ വൈത്തിരി നേരം അങ്ങോട്ട് പോകുന്ന ഭാഗം. അപ്പോൾ ഇങ്ങോട്ട് പോയാൽ സുൽത്താൻ ബത്തേരി, സുൽത്താൻ ബത്തേരിക്ക് അപ്പുറത്തെത്തി കാട്ടിക്കുളം, തിരുനെല്ലി, അങ്ങനെ കുട്ട. ഇത് ദക്ഷിണ കന്നഡ എന്ന് പറഞ്ഞ കർണാടകയുടെ ജില്ല. ഇതാണ് ഇവിടുത്തെ ജോഗ്രഫി. അപ്പോൾ നല്ലൊരു ആവാസ വ്യവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നത്. ഈ കുന്നുകൾക്ക് മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് വെസ്റ്റേൺ ഗട്സ്. വെസ്റ്റേൺ ഗട്സിൻ്റെ തുടക്കം ഇന്നലെ ക്ലാസ്സിലുള്ളവർക്ക് കേൾക്കാം. അത് ഉടനെ തുടങ്ങുന്നത് ഗുജറാത്തിലെ കപ്തിയിൽ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഗുജറാത്തിലെത്തും. എന്ന് വെച്ചാൽ ഇതിലെ പോയാൽ അടുത്ത മല ഏതാണ്? ബ്രഹ്മഗിരി കഴിഞ്ഞാൽ അടുത്ത മല കുടജാദ്രി. അതായത് നമ്മളെ കാവേരി നദിയുടെ ഉത്ഭവസ്ഥലം. കാവേരി നദിയുടെ ഉത്ഭവസ്ഥലം എവിടെയെന്ന് എല്ലാവർക്കും അറിയാലോ, നമ്മളെ തലൈ കാവേരി. അതാണ് ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്നത്. തലൈ കാവേരിക്കാണ് നമ്മൾ മതി അവിടെ നിന്ന് കുടകുന്ന് കയറുന്നത്. കുടകിൻ്റെ അപ്പുറത്ത് വീരാജ്പേട്ടയ്ക്ക് അപ്പുറത്ത് നമ്മൾ മംഗലാപുരത്ത് നിന്ന് കയറി ചെല്ലുന്ന മലയുടെ തലപ്പിലാണ് ഏതുള്ളത്? കുടജാദ്രി ഉള്ളത്. കുടജാദ്രിൻ്റെ അപ്പുറത്ത് അങ്ങനെ ദൂരെ കാണുന്ന കുതിരമുഖ്, അവിടെയാണ് തുങ്കയും ഭദ്രയും ഉത്ഭവിക്കുന്നത്. തുങ്കഭദ്ര, കർണാടകയ്ക്ക് ഒഴുകുന്ന തുങ്കഭദ്ര. തുങ്കഭദ്രക്കപ്പുറത്ത് നമ്മൾ ഏറ്റവും വലിയ ജോഗ് വെള്ളച്ചാട്ടം, അത് കുറച്ചും കൂടി ദൂരെ കാണുന്ന ആ ദിശയിൽ. ജോഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗോവയുടെ തലത്തിലെത്തും. അവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്, അതാണ് ദൂധ്സാഗർ വെള്ളച്ചാട്ടം. പിന്നെ അങ്ങനെ പോയി മഹാരാഷ്ട്രത്തും. അപ്പോൾ ഈ ഇങ്ങനെയാണ് ആ ദിശ കണക്കുന്നത്. പക്ഷേ അറബിക്കടലിൻ്റെ തീരത്തൂടെയാണ് ഈ മല പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ, ഇത് ഇന്ത്യയാണ്, ഇത് സാക്ഷാൽ ഇന്ത്യൻ്റെ മെയിൻ ലാൻഡാണ്. അപ്പോൾ ഇന്ത്യയുടെ മെയിൻ ലാൻഡ് എന്ന് പറയുന്നത് ഇതാണ് ദക്കാൻ പീഠഭൂമി. ഈ കാണുന്നതാണ് പണ്ട് സ്കൂൾ ക്ലാസ് പഠിച്ച ദക്കാൻ പീഠഭൂമി. ഈ കാണുന്നതാണ് വെസ്റ്റേൺ ഗട്സ്.
ആ ഡെക്കാംഭൂമിയുടെ അങ്ങേ ഭാഗത്ത് ചെന്നൈയിലെ അല്ലെങ്കിൽ തിരുപ്പതിൻ്റെ ഒക്കെ അങ്ങോട്ടുള്ള മലയാണ് ഈസ്റ്റേൺ ഗട്സ്. അപ്പോൾ ഈസ്റ്റേൺ ഗട്സിൻ്റെയും വെസ്റ്റേൺ ഗട്സിൻ്റെ ഇടയുള്ള ഒരു പീഡാവസ്ഥക്കാണെന്ന് പറയാം. ഡെക്കാൻ എ സാൻഡ്വിച്ച് ബിറ്റ്വീൻ ഈസ്റ്റേൺ ഗട്സ് ആൻഡ് വെസ്റ്റേൺ ഗട്സ്. അപ്പോൾ ഡെക്കാൻ പ്ലാറ്റ്യൂ, ഇത് സാക്ഷാൽ വെസ്റ്റേൺ ഗട്സ്. വെസ്റ്റേൺ ഗട്സിൻ്റെ ഒക്കെ താഴ്ഭാഗത്ത് സാക്ഷാൽ കേരളം. അതിൻ്റെ ഇടയിൽ കുറേ മലകൾ അങ്ങനെ തള്ളി 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 ഇത് സാലം വാലിയിൽ പോയിട്ട് സാലം വാലി കഴിഞ്ഞ് ശിരുവാണി കഴിഞ്ഞ് പാലക്കാട് വെച്ച് അവസാനിക്കും. പിന്നെ പാലക്കാട് ഗ്യാപ്പ്, ആ ഗ്യാപ്പിലാണ് ഇതുള്ളത്. പാലക്കാട് ടൗണ്, ആ പാലക്കാട് ടൗണിൻ്റെ ഇടയിലുള്ള 3 ഹൈവേകൾ ഏതൊക്കെയാണ്? വാളയാറ്, എന്താ നാഷണൽ 3 ചെക്ക് പോസ്റ്റുകളാണ് കേരളം തമിഴ്നാടും പാലക്കാട് ജില്ലയിലുള്ളത്. ഗോപാലപുരം, ഗോവിന്ദപുരം, വാളയാർ, ഇത് 3 കടക്കുന്നത് അവിടെ. അതുകൊണ്ട് അവിടെ ഈ മലയില്ല. പിന്നെ മല തുടങ്ങുന്നത് എവിടുന്നാണ്? നെല്ലിയാമ്പതി നിന്ന് അല്ലെങ്കിൽ ചിന്നാറിൽ അല്ലെങ്കിൽ പറമ്പിക്കുളത്ത്, അവിടെയാണ് വെസ്റ്റേൺ ഗട്സ് വീണ്ടും ആരംഭിക്കുന്നത്. അപ്പം ഇത് കണ്ടിന്യൂസ് ആയൊരു മലയാണ്. എന്നിട്ട് പിന്നെ അവിടെ അവസാനിക്കും കന്യാകുമാരിയിൽ. കന്യാകുമാരി കഴിഞ്ഞിട്ട് പിന്നെയും തുടരുകയാണെങ്കിൽ എവിടെ ഉണ്ട്? ശ്രീലങ്കയിൽ ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കുറേ സാധനങ്ങൾ എവിടെ കടത്തുന്നുണ്ട്? ശ്രീലങ്ക കടത്തുന്നുണ്ട്. പണ്ടൊരു നാടായിരുന്നു എന്നാണല്ലോ സങ്കല്പം. എൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ പൊട്ടിപ്പൊട്ടി ചെതിരിപ്പോയാൽ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് താപ്തി മുതൽ കന്യാകുമാരി വരെയുള്ള മലയുടെ ഇടയിലുള്ള സാമാന്യ ഉയരമുള്ള ഒരു ടോപ്പിലാണ്. വയനാട് മലനിരകളിലെ ഏറ്റവും ഹയസ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇതല്ല ഏറ്റവും ഹയസ്റ്റ് വെസ്റ്റേൺ ഗട്സിൽ. ഏറ്റവും ഹയസ്റ്റ് ഉള്ളത് ഇടുക്കിയിലെ പൊന്മുടിയാണ്, ആനമുടി. ഇടുക്കിയിലെ ആനമുടിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇതിലവിടെ പോയി കഴിഞ്ഞാൽ കുറേ മുടികളുണ്ട്. അതാണ് കുടജാദ്രി മുടി, കുതിരമുക്ക് മുടി, ഇങ്ങനെ കുറേ മുടികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ വയനാട് ഇങ്ങനെ താഴ്ന്ന സ്ഥലമാണ്. വയനാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികൾക്ക് സംബന്ധിച്ചിടത്തോളം വയനാട് എവിടെയാണ്? മുകളിലാണ്. 700 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും അത്. നമ്മൾ അവിടുന്ന് കുറച്ചും കൂടി കയറിയിട്ടുണ്ടാവും. പോരെ, എന്തെങ്കിലും ഡീറ്റെയിൽസിന് ആവശ്യമുണ്ടോ? ഇത് ബ്രീഫിംഗ് ആണ്. ഇത് ഫുള്ള് പറയണമെങ്കിൽ 3 ഡേയ്സ് വേണം. അത് നമ്മളെ 3 ഡേ നാച്ചുറൽ ക്യാമ്പൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വരുന്നുണ്ട്. 2-3 രാത്രി, 2-3 പകല് കാട്ടിലൂടെയൊക്കെ നടന്ന്. എന്നാലും പിന്നെ ഇപ്പോൾ ചൂട് ഫീൽ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ. യഥാർത്ഥത്തിൽ നമ്മൾ സൂര്യൻ്റെ അടുത്തേക്ക് പോകുന്നതോറും ചൂട് കൂടണം. ക്ലിയർ? സൂര്യൻ്റെ അടുത്തേക്ക് പോകുന്നതോറും ചൂട് കൂടണം. സൂര്യനാണ് ചൂട്, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്? ഉയരം കൂടുന്തോറും ചൂട് കുറയുക ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? മർദ്ദത്തെക്കാളും പ്രധാനം നമുക്ക് സൂര്യ വെളിച്ചത്തെ ചൂടാക്കി തരുന്നത് 3-4 വാതകങ്ങളാണ്. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ. അതിൻ്റെ പേര് ഹരിതഗൃഹ വാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അത് കൂടുതൽ താഴ്ഭാഗത്തുണ്ടാവുക. അപ്പോൾ അവിടെ കൂടുതൽ ചൂടുണ്ടാവും. അതൊട്ടുമില്ലാത്ത സ്ഥലത്ത്, ഇപ്പോൾ ഹിമാലയത്തിൽ അല്ലെങ്കിൽ അവിടെ ഒരു ഒരു വാതകത്തിൻ്റെ അളവ് കുറഞ്ഞ് 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 വരുമ്പോൾ അപ്പോൾ സൂര്യൻ്റെ വെളിച്ചം ചൂടാക്കി തരാൻ ആളില്ല. അപ്പോൾ സൂര്യൻ്റെ വെളിച്ചം ചൂടാക്കി തരണം. അല്ലെങ്കിൽ ഈ വാതകമിടെ ഇല്ലെങ്കിൽ നമ്മൾ -7 നിൽക്കുക. ഹരിതഗൃഹ വാതകങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ഭൂമി മഞ്ഞ് പുതഞ്ഞ ഒരു 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 പരിശു സ്ഥലമായിരിക്കും. അതുകൊണ്ടാണ് ഭൂമിയെ പച്ചപ്പാക്കുന്നതുകൊണ്ടാണ് അതിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. അതിനാരും വിഷവാതകം എന്നൊക്കെ പറയും. നമ്മൾ കാർബൺ ഡയോക്സൈഡ് വിഷവാതകമാണ്. പക്ഷെ വിഷമൊന്നുമല്ല, ഭൂമിക്ക് ആവശ്യമുള്ള ചൂട് നൽകുന്നത് അതാണ്. ആ വാതകത്തിൻ്റെ അളവ് കൂടും ഡീസൽ കത്തിക്കുമ്പോൾ, വിറക് കത്തിക്കുമ്പോൾ ഒക്കെ. അതാണ് ഇപ്പോൾ ലോകത്ത് ആഗോള താപനം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് 0.1% കൂടിയാൽ മതി. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൂടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്ലാസ് പൊക്കി വെച്ച കാറ് വെയിലത്ത് നിർത്തിയിട്ടാൽ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചൂടുണ്ടാകും. കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്ത് ഒരു ഗ്രീൻ ഹൗസ് ആയിട്ട് നിന്നു. അപ്പോൾ മഴക്കാറുള്ള ദിവസം ചൂട് കൂടും. കാരണം എന്താണ്? നമുക്ക് മഴമേഘങ്ങൾക്കിടയിൽ സൂര്യൻ്റെ തരംഗദൈർഘ്യം തിരിച്ചു പോകണം. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. എന്ന് വെച്ചാൽ സൂര്യൻ്റെ റൈസിന് വേവ് ലെങ്ത് ഉണ്ടാവുമല്ലോ, അതിവിടെ തട്ടി തിരിച്ചു പോകണം. തിരിച്ചു പോവില്ല. കാറിനുള്ളിൽ കയറിയിട്ട് അതിനുള്ളിൽ തന്നെ കുടിക്കും. അതുകൊണ്ട് ഗ്ലാസ് ഇട്ട വീടിനുള്ളിലൊക്കെ ചൂട് കൂടും. അതുകൊണ്ടാണ് സായിപ്പ് എല്ലാ ഹിൽ സ്റ്റേഷനിലും ബംഗ്ലാവ് ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത്? അന്നത്തെ കാലത്ത് തന്നെ ഗ്ലാസ് വെച്ച് പാക്ക് ചെയ്തത്. അത് കണ്ടിട്ട് നമ്മളെ നാട്ടിൽ ആളുകൾ മുമ്പിലൊക്കെ വലിയ ഗ്ലാസ് വെച്ച് കെട്ടിടം പണിയും. എന്നിട്ട് അതിനുള്ളിൽ ഇരുന്നിട്ട് പണിക്കാരൊക്കെ വേർത്ത് വലിക്കും. അപ്പോൾ AC ഫിറ്റ് ചെയ്യാൻ പറയും. ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ചൂടാകത്തേക്ക്. അതാണ് ഊട്ടിയിൽ ഗ്ലാസ് ഹൗസുകൾ കാണാം. ഊട്ടിയിലൊക്കെ പോയാലും കണ്ടില്ലേ ഗ്ലാസ് ഹൗസിനുള്ളിൽ കുറേ ചെടികൾ നല്ല കളർഫുൾ ആയിട്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലുണ്ട്. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ ഗ്ലാസ് ഹൗസ് ഉണ്ട്. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്ത്. അപ്പോൾ ഈ സൂര്യൻ്റെ വെളിച്ചത്തിന് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നേരിട്ട് നമുക്ക് സൂര്യ വെളിച്ചം എപ്പോഴും ചൂടല്ല. ആ വാതകത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ചൂട്. അതുപോലെ അതിൻ്റെ തരംഗ ദൈർഘ്യം തിരിച്ചു പോകാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ചൂടെടുക്കില്ല. സ്പേസ് ഇല്ലെങ്കിൽ അവിടെ കടന്ന് വിങ്ങും. അതുകൊണ്ട് പല ആളുകൾ പറയും മയക്കാറുണ്ട് കുമ്മലെടുക്കും പറയും. നമ്മളിപ്പോൾ ചൂടെടുക്കാത്ത എന്തുകൊണ്ടാണ്? ആകാശം പ്ലെയിനാണ്, തുറന്നിട്ടിരിക്കുകയാണ്. ആകാശം മൂടിക്കെട്ടിരുന്നെങ്കിൽ നമുക്ക് ആകെ കൂടി വേർത്തേനെ. അതും കൂടി ചൂടായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ 3-4 കാര്യങ്ങൾ ചൂടായിട്ട് ബന്ധമുണ്ട്. ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പം പ്രഷർ, ആരോ നേരത്തെ പറഞ്ഞു പ്രഷറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പ്രഷർ കുറഞ്ഞാൽ, ഉദാഹരണത്തിന് അടുപ്പത്ത് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ ചൂട് കൂടുമ്പോൾ ആവി മേലോട്ടാണ് പൊങ്ങുക.
അപ്പൊ ചൂട് കൂടുമ്പോൾ അപ്പൊ ഫ്രിഡ്ജ് പ്രഷർ കൂടി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തണുപ്പ് പുറത്തേക്കാണ് വരിക. അപ്പൊ കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂട് കൂടിയടത്തുനിന്ന് അല്ലെങ്കിൽ പ്രഷർ കൂടിയടത്തുനിന്ന് പ്രഷർ കുറഞ്ഞിടത്തേക്കുള്ള വായുവിന്റെ സഞ്ചാരമാണ് കാറ്റ്. അപ്പൊ അവിടെ പ്രഷർ കുറഞ്ഞതിനെ കൂടിയില്ലെങ്കിൽ ഇവിടെ കുറഞ്ഞില്ലെങ്കിൽ കാറ്റ് അവിടെ നിന്ന് വരും, അതാണ് കടൽ കാറ്റ്. ഇപ്പൊ തൽക്കാലം എല്ലായിടത്തും വരെ പ്രഷറാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇപ്പൊ കാറ്റില്ല. സിമ്പിൾ തിയറി. അത് ഒന്നുകൂടി വ്യക്തമാക്കണമെങ്കിൽ നിങ്ങളെ സൈക്കിൾ ടയറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എൻ്റെ കാറിൻ്റെ ടയറിൻ്റെ ഉള്ളിൽ ധാരാളം പ്രഷർ കയറ്റി ചെറിയൊരു പഞ്ചറിട്ടു, പഞ്ചറിട്ടാൽ നമുക്ക് ഫീൽ ചെയ്യും കാറ്റ് വരും, അതാണ് കാറ്റ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുതൽ, പുറത്ത് പ്രഷർ കുറവ്. അവിടെ പ്രഷർ കുറഞ്ഞ് ഇവിടെ കൂടി, അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, ഇവിടെ മാത്രം കുറഞ്ഞു ചുറ്റും കൂടി, അതാണ് സൈക്ലോൺ. അപ്പോൾ നമ്മൾ പറയും ചുഴലിക്കാറ്റ് വന്നു എന്ന് പറയും, ന്യൂനമർദ്ദം മലയാളത്തിൽ, ന്യൂനമർദ്ദം, മർദ്ദം ന്യൂനമായി, ചില എല്ലായിടത്തും മർദ്ദമുണ്ട്. ഇപ്പോൾ പറക്കുന്ന തുമ്പിയില്ലേ, ഇതാണ് തുലാത്തുമ്പി. തുലാമാസത്തിൽ ഇതെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ്, ഇവിടെ മുട്ടയിട്ട് വരുന്നതല്ല. ഈ പറയുന്നതെല്ലാം പല നാടുകളിൽ അന്തരീക്ഷത്തിലെ എയർ പാക്കസിലൂടെ വരുന്നതാണെന്നാണ് പറയുന്നത്. കൂടുതൽ ഗവേഷണം നടത്തിയിട്ട് കൂടുതൽ കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്നതെന്നാണ് പറയുന്നത് ഈ സീസണിൽ വരുന്ന തുമ്പികൾ. അപ്പോൾ മൈഗ്രേഷനും തുമ്പികൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് തുമ്പിക്ക് രണ്ടു ദിവസം ആയുസുള്ളൂ, പെട്ടെന്ന് ആവും, അങ്ങനെ ആളുകൾ പറയും. അത് ഈയാമ്പാറ്റകളെ കുറിച്ച് പറയുന്നതാണ്. ഇത് മഴയിൽ വരുന്ന തുമ്പികൾക്ക് കുറേ ദിവസം ആയുസുണ്ട്. ഓക്കെ, പിന്നെ ആ ചിവീടുകൾ സിക്കാട, എല്ലാവരും ഒന്ന് സൈലൻ്റ് ആകുമോ? ഏ ഡിയേഴ്സ്, എല്ലാവരും ഒന്ന് സൈലൻ്റ് ആകുമോ? ഒരു മിനിറ്റ് കണ്ണടയ്ക്കും. സിക്കാടങ്ങളുടെ ശബ്ദം കേൾക്കും, ചിവീടുകളുടെ. കൂടിക്കൂടി വരും, കുറഞ്ഞു വരും, ഇതിലങ്ങനെ റൗണ്ട് ചെയ്ത് വരും. സിക്കാടകൾ നമ്മളെ വലത് തെറ്റി വരുന്നുണ്ട്. ഇപ്പം എങ്ങോട്ടോ പോയി. ഓക്കെ, കണ്ണ് തുറന്നോളൂ. അതെന്ന് വെച്ചാൽ നല്ല, എല്ലാവരും സൈലൻ്റ് ആയാലേ മെഡിറ്റേഷൻ നല്ല തണലത്തിരുന്ന് ചെയ്യാവുന്ന കാര്യമാണ്. ഈ സിക്കാടകളൊക്കെ മൂവ് ചെയ്യുന്ന ശബ്ദം കേട്ടില്ലേ, ഒരു ശരിക്കും ഇങ്ങനെ റൗണ്ട് അടിക്കും പോലെ. എല്ലാവരും ഒരുമിച്ചല്ല ശബ്ദം ഉണ്ടാക്കുന്നത്. ഒരു ലീഡറോ ആരോ ഒന്നുണ്ട്, അവരിങ്ങനെ ഒരു പാച്ചസിലൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരും ശബ്ദം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തൂടെ കേൾക്കും, ഈ ഭാഗത്തൂടെ കേൾക്കും. നമ്മൾ ചിലതല്ല ഇയർഫോൺ വെച്ച് കേൾക്കാമെന്ന് അറിയില്ല, ചില പാട്ടുകളെല്ലാം. പിന്നെ ഈ ഈ ചോലക്കാട്ടിലെ പച്ച ഉണ്ടില്ലേ, സൂക്ഷിച്ച് നോക്കിയാൽ അനവധി കളേഴ്സ് ഉണ്ടായില്ല, ഒരു പച്ചയല്ല ഉള്ളത്, നൂറുകണക്കിന് പച്ചകളുണ്ടെന്ന് പറയും. ടൈഗർ മോട്ട്, ബ്ലൂ ടൈഗർ എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ, ഇതാണ് കൂടുതൽ ഇവിടെ കാണുന്നത് നിങ്ങൾ കണ്ടപ്പോൾ.